നമസ്കാരം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. ഹരിത സംസ്ഥാന കമ്മിറ്റി മുസ്ലിം ലീഗ് നേതൃത്വം പിരിച്ചുവിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കടുത്ത അച്ചടക്ക ലംഘനമാണ് ഹരിത നേതൃത്വം നടത്തിയിരുന്നതെന്നാണ് പിഎംഎ സലാം മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടി അച്ചടക്കം ഹരിത നേതാക്കൾ തുടർച്ചയായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കാലഹരണപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഹരിത. പുതിയ കമ്മിറ്റി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ലീഗ് ഉന്നതാധികാര സമിതിയാണ് ഹരിത പിരിച്ചുവിടാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. പാർട്ടിയുടെ തീരുമാനത്തിന് വഴങ്ങാത്ത കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാനാവില്ല. എംഎസ്എഫ് നേതാക്കൾക്കെതിരെ നൽകിയ പരാതി പിൻവലിച്ചില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. രമ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. പാർട്ടിക്ക് വഴങ്ങാത്തതിനാൽ നടപടി സ്വീകരിച്ചു. ഇടി മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ അതൃപ്തി അറിയിച്ച് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയ കമ്മിറ്റി ഉടൻ ഉണ്ടാകുമെന്നും പരാതി നൽകിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ നേതൃത്വം അറിയിച്ചത്. അതേസമയം പിഎംഎ സലാം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. പാർട്ടി നിലനിൽക്കണമെങ്കിൽ അച്ചടക്കം വേണം. പാർട്ടി അനുസരിക്കാത്തവർക്ക് നടപടി എടുക്കാത്തതിൽ അർത്ഥവുമില്ല. പാർട്ടി പറയുന്നത് കേൾക്കാത്തവരെ അംഗീകരിക്കാനാവില്ല. ഇങ്ങനെയായിരുന്നു ഹരിത നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പിഎംഎ സലാം അല്പസമയം മുന്നേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം വനിതാ കമ്മീഷനിൽ എംഎസ്എഫ് നേതാക്കൾക്കെതിരെയായി നൽകിയ പരാതി പിൻവലിക്കണമെന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അന്ത്യശാസനം ഹരിത നേതൃത്വം തള്ളിയ സാഹചര്യത്തിലാണ് ഹരിത നേതാക്കൾക്കെതിരെ ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി ഉണ്ടായത്. അതുപോലെ തന്നെ അരതിയെ പിന്തുണച്ച് മുസ്ലിം ലീഗ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തുകയും എംഎസ്എഫ് ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തൈലേ നടത്തിയ പരാമർശങ്ങളും യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. ഫാത്തിമ തൈലേക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉയരുമെന്ന സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി അടുത്ത ആഴ്ച ചേരാനിരിക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിന്റെ അജണ്ട നിശ്ചയിക്കൽ, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങൾ ആലോചിക്കാൻ ചുമതലപ്പെടുത്തിയ ഉപസമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് തീരുമാനമെടുക്കൽ എന്നിവയായിരുന്നു യോഗത്തിൽ ഇന്ന് പ്രധാന അജണ്ടയായി വന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തി എംഎസ്എഫ് നേതാക്കൾക്കെതിരെ വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന ഹരിത ഭാരവാഹിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ പുറത്തു വന്നിരുന്നു. നേരത്തെ നിശ്ചയിച്ച 10-അംഗ ഉപസമിതി രൂപപ്പെടുത്തിയ സംഘടനാ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത് പ്രവർത്തക സമിതി ചേർന്ന തീയതിയും യോഗത്തിൽ തീരുമാനിക്കുമെന്നും ഇന്നത്തെ യോഗത്തിൽ പ്രധാന അജണ്ടകളിൽ ഒന്നും അതുതന്നെയാണ്. ഹരിത പ്രശ്നത്തിൽ പാർട്ടി നേതൃത്വത്തെ ചെകുത്താനും കടലിനും ഇടയിൽ നിർത്തിയ ഭാരവാഹിക്കെതിരെ നടപടി വേണമെന്ന നിലപാടായിരുന്നു ഭൂരിഭാഗം നേതാക്കളും ഉന്നയിച്ചത്. പാർട്ടിയിൽ തങ്ങൾക്ക് നീതി കിട്ടിയില്ലെന്ന ഹരിത ഭാരവാഹികളുടെ പരാതി നിലനിൽക്കെ വനിതാ കമ്മീഷനിലെ കേസ് പിൻവലിക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളിയതിനെ ഹരിത ഭാരവാഹികൾക്ക് ന്യായീകരിക്കാമെങ്കിലും അച്ചടക്ക വിരുദ്ധ പ്രവർത്തനമായാണ് ഇതിന്റെ നേതൃത്വം കാണുന്നത്. പാണക്കാട് സാധികളി തങ്ങളുടെ നിർദ്ദേശം പോലും അംഗീകരിക്കാതിരുന്നതിനാൽ അച്ചടക്കം കുത്തഴിയുന്ന അവസ്ഥയായി ഉണ്ടായത്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഹരിത നേതൃത്വത്തെ തന്നെ പിരിച്ചുവിട്ടു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.